കർത്താപ് നമ്മുടെ പ്രാർത്ഥന കേട്ടത നായക്കരങ്ങളെ ഇവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം സ്തോത്തും സ്തോതം ഫ്രീസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നല്ല ഈ സന്ധ്യക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ ദിനം രണ്ടാമത്തെ സെഷനിലേക്ക് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കായും എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവ് ആയിശുക്രി സുന്ദാമത്തിൽ എൻ്റെ ഗ്രീറ്റിങ്സ് ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥന ഈ വരുന്ന ആറ് ദിവസങ്ങളോടുണ്ടല്ലോ ഈ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് ആത്മീകമായ അനുഗ്രഹങ്ങൾക്ക് ഉത്തേജനങ്ങൾക്ക് ഒരു പ്രചോദനമായി തീരട്ടെ നമ്മൾ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചതായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യാനായിട്ട് കഴിയണം എല്ലാ വർഷവും ഉപാസ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ഏഴു ദിവസം ഇതിൻ്റെ അകത്ത് സഹരിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരർത്ഥമാകുന്നില്ല വിവാസ പ്രാർത്ഥനയെ നമുക്ക് അനുഗ്രഹമാക്കി നമ്മൾ മാറ്റിയെടുക്കണം അതിനുള്ള എല്ലാ റിസോഴ്സസും കർത്താവും നമുക്ക് നൽകിത്തരുന്നുണ്ട് ആത്മസാന്നിധ്യം ഇതിൻ്റെ അകത്തുണ്ട് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയും ഇവിടെ നടക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് അനുകൂലമാക്കി അനുഗ്രഹമാക്കി തീർക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടേതുമാണ് അതുകൊണ്ട് ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ ഇവിടെ കേൾക്കുന്ന ഇവിടെ നമ്മൾ കടന്നു വരുന്നത് ഉപസിക്കുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിന് വലിയ രൂപാന്തരം ഉണ്ടാക്കണം നമ്മുടെ കർത്താവിൻ്റെ നാളടുത്തിരിക്കുന്നത് കൊണ്ട് അതിനോട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്നുകൂടി നടക്കുവാൻ ഉപാസ പ്രാർത്ഥന നമുക്ക് ഇടയായി തരണം ഞാൻ കഴിഞ്ഞാൽ ദിവസങ്ങളിൽ ഇപ്പോഴും ഒരു മെസ്സേജ് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ പോലെ നമ്മൾ കൊണ്ട് കടന്നു വരുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു ഫ്രീ ഓഫർ എഴുതി വെച്ചിട്ട് കിട്ടണമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു ഫ്രീ ഓഫർ വൺ മന്ത് ഞാൻ ഒരിക്കൽ കണ്ടു ഒരു ജിംനേഷ്യൻ സെൻ്റർ സ്റ്റാർട്ട് ചെയ്തു ഒരു വൺ മന്ത് ഫ്രീ ആണ് വൺ മന്ത് ഫ്രീ ആർക്ക് വേണേലും സൗജന്യമായിട്ട് അത് യൂസ് ചെയ്യാം എഴുതി വെച്ചിരിക്കാൻ ഞാനത് കണ്ടു അപ്പോൾ അതാർക്കാണ് അത് ഉപകാരപ്പെടുന്നത് അത് ഉപകാരപ്പെടുന്നത് അവിടെ പോകാൻ തയ്യാറാകുന്നവർക്കാണ് അത് ഫ്രീ ആണ് ആണ് ആർക്കും ചെല്ലാം പക്ഷേ അത് താല്പര്യപ്പെട്ട് അവിടെ ചെല്ലുവാൻ തയ്യാറാകുന്നവർക്ക് മാത്രമാണ് അത് അനുഗ്രഹമായിട്ട് മാറുന്നത് അവിടെ പോകാത്തവർക്ക് ആർക്കും അതുകൊണ്ട് ഒരു ഗുണവുമില്ല ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഒരു ഗുണവുമില്ല എന്നതുപോലെ ഇവിടെ വന്നു ഇരുന്നു പോയി എന്നതുകൊണ്ടല്ല നമുക്ക് ഗുണം ഇവിടെ നടക്കുന്നതൊക്കെ നമുക്ക് അനുഗ്രഹമാക്കി നമ്മൾ മാറ്റിയെടുക്കണം ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ റിസീവ് ചെയ്യണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കത് റിസീവ് ചെയ്തിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുവാനായിട്ട് ദിവസങ്ങളിടയായിത്തീരണം നമുക്കത് അനുഗ്രഹമാകണം ഇവിടെ നടക്കുന്ന ആരാധനയിലൊക്കെ ദൈവചന ശുശ്രൂഷയിലും ആത്മാ ആത്മാവിൻ്റെ ആ ആ അഭിഷേകത്തിൻ്റെ നിറവിലുള്ള ആരാധനയിലൊക്കെ നമുക്ക് വലിയൊരു മാന്തരം നമുക്ക് നമ്മുടെ കുടുംബത്തിന് തലമുറകൾക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ ഈ ഒരാഴ്ച നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി മറക്കുവാൻ കഴിയാത്ത ദിവസങ്ങളായി കർത്താവ് മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം ഇന്ന് രാവിലെ സമയം നമ്മൾ ചിന്തിച്ച ദൈവോചനം വീണ്ടും നമുക്ക് ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ അതിൽ നിന്ന് ചില ചിന്തകളൂടെ വളരെ വേഗത്തിൽ ഓർപ്പിച്ച് ദിവസങ്ങളിലിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ് ഫിലിപ്പർക്ക് എഴുതിയ ഒന്നാം ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെയും അതിൻ്റെ ഒൻപത് പത്ത് പതിനൊന്ന് ലേഖനം ഒന്നാം ചാപ്റ്റർ വേഴ്സ് ടു നിങ്ങളുടെ സ്നേഹം പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരേണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാന പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ച് വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങൾ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മഹത്വത്തിനും പോഴ്ച്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉണ്ട് അത് ഈ മലയാളം ട്രാൻസ്ലേഷനിൽ അതെല്ലാം കൂടെ ഒരൊറ്റ ഫുൾ സ്റ്റോപ്പില്ലാതെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം ഐ പ്രേ ദാറ്റ് യുവർ ലാവ് വിൽ Overflow more and more, and that you will keep on growing in knowledge and understanding. For I want you to understand that, understand what really matters, so that you may live, poor, live pure and blameless lives until the day of Christ's return. May you always be filled with the fruit of your salvation.

വളർന്നുകൊണ്ടേ ഇരിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ദിവസം വരെ നിങ്ങൾക്ക് ശുദ്ധവും കുറ്റംപറ്റതുമായി ജീവിതം നയിപ്പാൻ യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനമെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ രക്ഷയുടെ ഫലത്താൽ നിങ്ങളെപ്പോഴും നിറഞ്ഞിരിക്കുക യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉല്പാദിപ്പിച്ച ആ നീതിയായ സ്വഭാവം ഇത് ദൈവത്തിൻ ദൈവത്തിന് വളരെയധികം മഹത്വവും സ്തുതിയും കൊണ്ടുവരും സ്തോത്രം അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ഇന്ന് രാവിലെ സമയം ചിന്തിപ്പാനിടയായി തീർന്നു സ്നേഹത്തിൽ മേൽക്കുമേൽ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കുക അതാണ് നമ്മൾ രാവിലെ സമയം ചിന്തിച്ചത് അത് എങ്ങനെ വർദ്ധിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് സ്നേഹം വർദ്ധിക്കുന്നത് അത് പരിജ്ഞാനത്തിലും വിവേകത്തിലും അല്ലെങ്കിൽ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നോളജ് നമുക്കുണ്ടാകുമ്പോൾ കർത്താവിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വർദ്ധിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നു കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് കൂടുതലായിട്ട് വർദ്ധിക്കുവാനിടയായിത്തീരുന്നത് ഇവിടെ നമ്മൾ കടന്നു വന്നു കടന്നു വന്നതിൻ്റെ പുറകിൽ നമുക്ക് പ്രചോദനമായിരുന്ന റീസൺ എന്താണ് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു ആ ആരാധനയുടെ പുറകിൽ നമുക്ക് പ്രചോദിപ്പിക്കുന്ന ആരാധിക്കുവാൻ നമ്മെ നമുക്ക് ഉത്തേജനം തരുന്ന ഘടകം എന്താണ് അതോ യാതൊരു ഒരു ഉത്തേജനവും ഇല്ലാതാണോ നമ്മൾ ദൈവസേനയിൽ പോകുന്നത് ആരാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉപസിക്കുന്നത് പ്രാർത്ഥിക്കുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല അതോ ഇത് റിലീജിയസിൻ്റെ ഒരു റിലീജിയസ് പാർട്ടായിട്ട് അല്ലെങ്കിൽ സഭ ഇങ്ങനെ ഒരു കാര്യം നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനും അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഓഫ് ആയെന്ന് എല്ലാവരും സണ്ടയിൽ ആരാധനയ്ക്ക് പോകുന്നതുകൊണ്ട് ഞാനും ആരാധനയ്ക്ക് പോകുന്നു എന്നതിൽ ഉപരിയായി അതിന് മറ്റൊരു മീനിങ്ങും ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുകൂടെ പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു അതാണ് ഞാൻ എന്ത് രാവിലെ സമയം ഉറപ്പിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആരാധനയ്ക്ക് നമുക്ക് പ്രയോ പ്രചോദനമായി തീരേണ്ടത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹമാണ് നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ സ്നേഹം വർദ്ധിക്കുന്നതാണ് ആരാധനയായിട്ട് വെളിപ്പെടേണ്ടത് അതാണ് യഥാർത്ഥ ആരാധന ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിച്ച് കവിയുമ്പോഴാണ് അത് ആരാധനയായിട്ട് വെളിപ്പെടുത്തുന്നത് അങ്ങനെ ഒരു ആരാധന നമ്മൾ ഉണ്ടാകുമ്പോൾ ആരാധനയ്ക്ക് ഒരു അർത്ഥമുള്ളത് അല്ലാത്ത ഒരു അർത്ഥമില്ല നമ്മൾ എന്തൊക്കെയോ എന്തൊക്കെയോ പഠിച്ചതിൻ്റെ ബേസിൽ പഴയ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ഏതൊക്കെയോ ആക്ട് ചെയ്യുന്നു നമ്മൾ ഏതൊക്കെയോ ചെയ്യുന്നു എന്നതും എന്നതിൽ ഉപരിയായിട്ട് അതിന് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവക്കളിൽ നമ്മളൊരു സ്തോത്രം പറഞ്ഞാലും ആ സ്തോത്രത്തിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ സ്നേഹം അകത്ത് ഉണ്ടായിരിക്കുകയാണ് ആ ദൈവ സ്നേഹത്തിൻ്റെ അകത്തു നിന്ന് വേണം നമ്മുടെ സ്തോത്രവും ഒക്കെ പുറത്തേക്ക് വരുവാൻ നമ്മൾ കൈയടിക്കുന്നു പാട്ട് പാടുന്നു വളരെ മീനിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് നമ്മൾ പാടുന്നത് ഓരോ വരികളും നമ്മൾ പാടുമ്പോൾ അതിൻ്റെ ആ വരികൾ പാടുമ്പോൾ നമ്മുടെ അകത്തേക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ് തീരണം അങ്ങനെയാണ് ആരാധന നമ്മൾ വെളി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ആരാധനയുടെ അനുഭവത്തിലേക്ക് നമുക്ക് ഉയർത്തപ്പെടണം അപ്പൊ അതിന് പ്രധാനമായിട്ടും നമ്മെ സഹായിക്കുന്നത് ആ ആ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിജ്ഞാനത്തിനും വിവേകത്തിനും വളരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നിങ്ങൾ വളരണം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ വളരണം അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നത് അതായത് ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ാണ് ആ വ്യക്തിയെ തിരിച്ചു നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നത് കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇറ്റേണൽ ലൈഫിന് വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാതെ നമ്മൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടേയിരിക്കും നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നമ്മൾ ഇന്ന് രാവിലെ ചിന്തിച്ചതുപോലെ ദൈവം നമ്മളെ പ്രീ ഡിസ്റ്റൈൻ ചെയ്തിരിക്കുക മുൻ നിയമിച്ചിരിക്കുക എവിടെയാണ് മുൻ നിയമിച്ചിരിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് എപ്പോഴാണ് സംഭവിച്ചത് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും പരസ്പരം അറിയുന്നതിനു മുമ്പ് നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പ് സ്നേഹിച്ച് നമ്മെ ക്രിസ്തുവേശുവിൽ തെരഞ്ഞെടുത്ത് ദത്തെടുത്ത് നമ്മുടെ ഡസ്റ്റിനെയും നേരത്തെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് രാത്രി നമ്മൾ ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ യാതൊരു യോഗ്യതയും ഇല്ലാത്ത എന്ന് യാതൊരു ഗുണവും ഇല്ലാതിരുന്നതിൻ്റെ ഇത്ര വലിയ പദവിയിലേക്ക് തെരഞ്ഞെടുത്താക്കിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തീരണം സ്തോത്രം അത് മാത്രമാണോ ദൈവക്കളി നമ്മൾ ആ ഭാഗം ഓരോന്നോരോ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ നമ്മളെ പ്രീ ഡിസ്റ്റൈൻ ചെയ്യുക മാത്രമല്ല നമ്മളെ തിരഞ്ഞെടുക്കുക മാത്രമല്ല നമ്മളെ മുൻ നിയമിക്കുക മാത്രമല്ല മാത്രമല്ല നമ്മൾ നമ്മൾ ചെയ്ത പാപത്തിന് ചെയ്യാനിരിക്കുന്ന പാപത്തിനെന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ സകല പാപത്തിൽ നിന്നും നമ്മെ ദൈവം മോചിപ്പിച്ചിരിക്കുക നമുക്ക് വീണ്ടെടുപ്പ് നൽകി തന്നിരിക്കുക സകല പാപത്തിൽ നമുക്ക് ഫ്രീഡം തന്നിരിക്കുക പിഷാജിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമുക്ക് ഫ്രീഡം തന്നിരിക്കുക ഇന്ന് സ്തു രാത്രി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് രാത്രി നമ്മൾ ദൈവത്തെ കൈയടിക്കാൻ പറയുന്ന കൈ അടിക്കുന്നത് ഇവിടെ ആരെങ്കിലും ഹല്ലേലിയ പറയാൻ പറയുന്നുണ്ടല്ല ഹല്ലേലിയ പറയുന്നത് ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ഇന്ന് പകൽ ആ സ്വാതന്ത്ര്യം നൽകി തന്നത് നമ്മുടെ കർത്താവാണ് സ്തോത്രം ഹാല ലൂഹ ആ സ്വാതന്ത്ര്യത്തെ ദൈവത്തെ ആരാധിക്കണം നമുക്ക് സ്വാതന്ത്ര്യം ഞാൻ നമ്മൾ ഈ വിഷയം ചിന്തിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പറയട്ടെ വീണ്ടും പറഞ്ഞു പോകട്ടെ നമ്മൾ ഇതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചതാ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഓൺ ഡിസിഷൻ നമ്മുടെ ഫ്രീ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്തോത്രം നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് മിണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഡിസിഷൻ നമ്മൾ ആ മേയ്ക്ക് ചെയ്യേണ്ടത് നമ്മൾ ആ ഡിസിഷൻ മേക്കേണ്ടത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു ഒരു കാട്ട കാലഘട്ടത്തിൽ നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിൽ കടന്നവരായിരുന്നു പിഷാജു നമ്മെ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു പിഷാജിന് നമ്മൾ ദാസന്മാരായിരുന്നു പിഷാജു നമ്മുടെ യജമാനനായിരുന്നോ അവൻ പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്നാൽ ആ ബോണ്ടേജിന് ആ അടിമത്തത്തിൽ നിന്ന് ദൈവം നമുക്ക് ഫ്രീഡം തന്നിട്ട് പറയുക ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാണോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നിങ്ങൾ അടിമകളായി സമർപ്പിച്ചവരാണ് ഇപ്പം നിങ്ങൾക്ക് ഫ്രീഡം തന്നിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ എന്ത് ഇഷ്ടമുള്ളത് നിങ്ങളുടെ അവയവങ്ങൾ നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കുവാൻ ദൈവത്തിന് അടിമകളാക്കി സമർപ്പിക്കുവാൻ സമർപ്പിക്കാനേ പറഞ്ഞിട്ടുള്ളൂ സമർപ്പണം അവരവരാ സമർപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടമാ സമർപ്പിക്കുവ നമ്മൾ സ്വയം അർപ്പിക്കുന്നത് അതാരും പിടിച്ചു വാങ്ങുന്നതല്ല ഒരു കൽപ്പനയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമ്മെ രക്ഷിച്ചു ദൈവം നമുക്ക് ഫ്രീഡം തന്നു ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്തോത്രം അത് ഇന്ന് രാത്രി ദൈവമക്കളെ ഈ ദൈവത്തെ ഈ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയത്തില്ല ദൈവത്തെ ആരാധിക്കാതിരിക്കുവാൻ കഴിയത്തില്ല പാപത്തിൽ നമ്മെ വീണ്ടെടുത്തു മാത്രമല്ല പുത്രൻ്റെ അവകാശത്തിന് നമ്മളെ അവകാശങ്ങളാകെ തീർത്തു സ്തോത്രം വലിയ അവകാശമാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്ത ഒരു നിത്യമായ ഒരു ഒരു അവകാശം ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് മാത്രമല്ല സ്തോത്രം ദൈവക്കളെ പരിശുദ്ധാത്മാവെന്ന അച്ചാരം നമുക്ക് ദൈവം നൽകിത്തന്നു പരിശുദ്ധാത്മാവെന്ന അഡ്വാൻസ് ദൈവം നമുക്ക് തൽകി തന്നോ നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞോ എന്നിട്ട് കർത്താവ് പറയുക അതെ സ്തോത്രം എൻ്റെ ആത്മാവിനെ ആ പുത്രത്വത്തിൻ്റെ ആത്മാവിന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ താഴെ വരുത്തുള്ളൂ വിലപിടിപ്പുള്ളത് ഏറ്റവും ഏറ്റവും എക്സ്പെൻസീവ് ആയത് കർത്താവ് തന്നിട്ട് പറയുക ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരികയാണ് എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യ ദാനമെന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടേ എങ്കിൽ അതോടുകൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന വിശുദ്ധ വേദപുസ്തൃത്തിൽ പറഞ്ഞിരിക്കുന്ന സകല വാക്തത്വങ്ങളും സകല അവകാശങ്ങളും നമുക്ക് ലഭിക്കുമെന്നതിൻ്റെ ഒരു ഉറപ്പാണത് സ്തോത്രം സ്തോത്രം അപ്പോൾ നമ്മൾ കിട്ടിയതിനും മാത്രമല്ല ദൈവത്തെ സ്വദിക്കേണ്ടത് കിട്ടാനുള്ളതിനും സ്തോത്രം പറയണം ഇന്നിവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ നാളുകളിലും ഇന്നിവിടെ ഇരിക്കുമ്പോൾ വരെ തന്നതിനെക്കുറിച്ച് മാത്രമല്ല ഇനി നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് വാക്തത്വങ്ങളുണ്ട് ഓർത്തും ദൈവത്തിന് സ്തോത്രം പറയണം സ്തോത്രം മാത്രമല്ല അവിടെ നമ്മൾ അതിൻ്റെ അവസാനം കാണുന്നത് സ്തോത്രം നമ്മെ പരിശുദ്ധാത്മാവിനാൽ ദൈവം മുദ്രയിട്ടിരിക്കുകയാണ് സ്തോത്രം ഭയങ്കര ഒരു അനുഗ്രഹം സ്തോത്രം ഈ ആത്മാവിന്റെ ബുദ്ധ്ര ദൈവ നമ്മെ ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആയിട്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുക ഒരു പിശാചിനെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു പിശാജിനും ഇനി ഇത് തൊടാൻ അവകാശമില്ല ഓരഭിചാരത്തിനോ മന്ത്രവാദത്തിനോ കൂടോത്രത്തിനോ ഒരു ദുഷ്ടശൈക്തിക്കും നിങ്ങളുടെ മേൽ അവകാശം പറയുവാൻ കഴിയത്തില്ല സ്തോത്രം അല്ലെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണം നിങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങൾ അനുവദിക്കാതെ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഈ ദൈവ സ്നേഹത്തിൽ നിങ്ങളെ വേർവിരിക്കുവാൻ കഴിയത്തില്ല ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപിരിക്കുമെന്നാ പോലെ ഒരുപാട് ലിസ്റ്റ് പറഞ്ഞിട്ട് പറയുക ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ യാതൊന്നിനും യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ദൈവക്കിളെ ആ ദൈവസ്നേഹത്തിൽ നമ്മെ നിലനിർത്തിയിരിക്കുന്ന ആ ദൈവ കൃപയിൽ നമ്മെ നിലനിർത്തിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ആ അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ ആ ആത്മീകമായ ആ അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയത്തില്ല നമ്മൾ ദൈവത്തെ അറിയാതെ ആരാധിച്ചു പോകും സ്തോത്രം അപ്പോൾ അതാ പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്നേഹം മേൽക്കുമേലിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം സ്നേഹം വർദ്ധിക്കണം എങ്ങനെ പരിജ്ഞാനം നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പരിജ്ഞ അറിവിലും ആ അണ്ടർസ്റ്റാൻഡിങ്ങിലും അത് വർദ്ധിക്കേണ്ടത് എന്തറിവാണ് നമുക്കുണ്ടാകേണ്ടത് യേശുവിനെക്കുറിച്ചുള്ള അറിവ് സ്തോത്രം ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ ആരെങ്കിലും ഒരാൾ നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ ആ വ്യക്തി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ടേ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ആ വ്യക്തിയോട് ഭയങ്കര സ്നേഹവും കടപ്പാടും നമുക്കുണ്ടാകും എന്നതുപോലെ യേശു നമ്മെ സ്നേഹിച്ചിട്ടാ പറയും നമ്മെ സ്നേഹിപ്പാൻ കർത്താവ് എപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചത് നമ്മൾ നല്ല പിള്ളേരായതിനു ശേഷമല്ല നമ്മളെ സ്നേഹിച്ചത് കർത്താവ് നമ്മെ സ്നേഹിച്ച് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ തേടി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവക്കിളി നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച ആ ദൈവസ്നേഹം കർത്താവ് നമ്മെ സ്നേഹിച്ചിട്ടാണ് നമ്മൾ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാനാ പറയുന്നത് ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഈ ഈ എഫ് എസ് എ ഫിലിപ്പിയ ലേഖനമൊക്കെ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ വാസ്തവത്തിൽ ഈ പുസ്തകമൊന്നും ഇല്ലല്ലോ നമുക്കറിയാമല്ലോ ഈ ഈ ബൈബിളൊന്നും ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടൊരു ബുക്കായിട്ടൊന്നും ഇല്ല അന്ന് ഇതൊക്കെ അവരോട് പറയുമ്പോൾ വാസ്തവത്തിൽ അവർക്കിത് മനസ്സിലാവുന്നതിനേക്കാളും അപ്പുറമാണ് ഈ ലെറ്ററൊക്കെ ഇങ്ങനെ ഈ ഫിലിപ്പർക്ക് എഴുതുന്ന ലേഖനത്തിലൊക്കെ പൗലോസ് ഇത് എഴുതി വിടുമ്പോൾ ഇത് ഇത് മനസ്സിലാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഇത് അഫസർമാർക്ക് ആ റെവലേഷൻ ഉണ്ടാ വെളിപ്പാടുണ്ടായി അപ്പോൾ പൗലോസ് അതുകൊണ്ട് ഇപ്പോൾ എഫസോസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്താ പറയുമ്പോൾ ഇത് മനസ്സിലാക്കുവാൻ ഇത് ഗ്രഹിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ആത്മാവിനെ ആത്മാവിന്റെ വെളിപ്പാട് ഇവർക്ക് കൊടുക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് എഫ് പ്രാർത്ഥിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇവർക്ക് കൊടുക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഇവ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഇന്ന് നമുക്ക് ഈ വെളിപ്പാടുകളെല്ലാം എഴുതി ഒരു പുസ്തകമായിട്ട് കൈ തന്നിട്ടുണ്ട് ഇന്നും നമുക്കിത് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാളിലും ഒരുപാട് ഈസിയാണ് അന്ന് ഇവർക്ക് ഇതൊന്നുമില്ലാതിരുന്ന സമയത്ത് അവരിത് മനസ്സിലാക്കി ദൈവത്തെ ആരാധിച്ചവരാ ഇന്ന് ഇത് പുസ്തകം ആട്ടിയത് ഈ വെളിപ്പാടുകൾ മുഴുവൻ എഴുതി ഒരു ബുക്ക് നമ്മുടെ കൈവശമുണ്ട് ഇതൊന്ന് വായിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഇതൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്തോത്രം അവർ മനസ്സിലാക്കിയതിനെക്കാട്ടിൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും സ്തോത്രം അതുകൊണ്ട് ദൈവമക്കളെ ഇത് ആർക്കെങ്കിലും മനസ്സിലാകാതിരിക്കുന്നുവെങ്കിൽ ഈ സ്നേഹം നിങ്ങൾക്ക് വർദ്ധിക്കാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവ് ആ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ എനിക്ക് തന്ന് ക്രിസ്തുവേശുവിലുള്ള ദൈവത്തിൻ്റെ ആ മഹിമാദനത്തിൻ്റെ വല്ലഭത്വം ഒന്ന് അറിയുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം ആ അറിവാണ് അകത്ത് സ്നേഹം നമുക്ക് മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്നത് അതാണ് ഇന്ന് രാവിലെ സമയം നമ്മൾ ചിന്തിച്ചത് സ്തോത്രം ഇതൊക്കെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ് രണ്ടാമത്തെ ഭാഗം നമ്മുടെ മലയാളം ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പരിജ്ഞാനത്തിലും സകല വിധത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഫേദാഭേദങ്ങൾ വിവേചിപ്പാറാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും അവിടെ നിൽക്കട്ടെ സ്ഥോത്രം ഇവിടെ പൗലോസ് രണ്ടാമത് ബലിപ്പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന രണ്ടാമത് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ആ നാളിലേക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ ആയിര മാണ്ടുവാഴ്ചയുടെ ആദ്യ നാളെന്നോ വേണമെങ്കിൽ പറയാം രണ്ട് വേണമെങ്കിലും പറയാം ഒന്ന് ഏക രണ്ട് ഭൂമിയിലേക്ക് വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഏത് വേണമെങ്കിലും പറയാം അപ്പോൾ യേശുവിൻ്റെ ആ നാളിലേക്ക് ക്രിസ്തുവിൻ്റെ ആ നാളിലേക്ക് നമ്മൾ അടുക്കും തോറും അല്ലെങ്കിൽ ആ ആ സമയത്തേക്ക് നമ്മൾ അടുക്കും തോറും നമ്മൾക്ക് ഉണ്ടാകേണ്ടത് ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നമുക്ക് ഭേദാഭേദങ്ങൾ വിവേചിക്കുവാൻ അറിയണം വിവേചിപ്പാറാകണം രണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി തീരണം അതിന് ആദ്യത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് സാധിപ്പിച്ചു തരുന്നത് എന്ന് വെച്ചാൽ ഫേദാഭേദങ്ങളെ നമ്മൾ വിവേചിക്കുമ്പോഴാണ് നമുക്ക് ഇടർച്ചയും നിർമ്മലതയും ഇടർച്ചയില്ലാത്തവരും നിർമ്മലന്മാരുമായി തീരുവാൻ കഴിയുന്നത് മനസ്സിലാക്കണം അപ്പം ഭേദങ്ങള് വിവേചിക്കണം എന്ത് ഫേദാ ഭേദങ്ങളെ വിജി സിമ്പിളാണ് വളരെ സിമ്പിളാണ് നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ ഒരു വാക്ക് എന്താണെന്നറിയോ അതിനേക്കാട്ടിൽ ഭേദം ഇതാണ് െ തമ്മിൽ ഇതാണ് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ ഭേദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാ ഭേദം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കും അത്രേ ഉള്ളൂ ഏതാണ് ഭേദം ഇനി മലയാള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കുമ്പോൾ ഞാൻ ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം വെച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കും ഒന്ന് രണ്ട് ട്രാൻസ്ലേഷൻ രണ്ട് മൂന്നെണ്ണം ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കാം സോ ദാറ്റ് യു മേ ബി ഏബിൾ ടു ഡിസേൺ വാട്ട് ഇസ് ദ ബെസ്റ്റ് ആൻഡ് മേ ബി പ്യുവർ ആൻഡ് ബ്ലെയിംലെസ് ഫോർ ദ ഡേ ഓഫ് ക്രൈസ്റ്റ് സോ ദു ബിൾ ഡിസൈൻ വാട്ട്സ് അതാണ് അവിടെ ഏറ്റവും നല്ലത് എന്താണെന്ന് ബെസ്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് തിരിച്ചറിയണം വിവേചിച്ചറിയണം മറ്റൊരു ട്രാൻസ്ലേഷൻ

എക്സലന്റ് ആയിട്ടുള്ളത് വാട്ട് ഈസ് എക്സലൻറ്റ് അത് നിങ്ങൾ ഡിസൈൻ ചെയ്യണം അവിടെ പറഞ്ഞിരിക്കുന്നത് അത് പരിശോധിച്ച് ഗ്രഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്രൂവ് ചെയ്യണം ഒരിടത്ത് നമ്മൾ വായിച്ചല്ലോ അപ്രൂവ് എന്ന് നമ്മൾ ആ ഒരു വേർഡ് നമ്മൾ ഡിസൈൻ ആൻഡ് അപ്രൂവ് എന്ന് നമ്മൾ ആദ്യം വായിച്ചായിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് എല്ലാം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും നല്ലത് ഏറ്റവും പ്രധാന പ്രാധാന്യം അർഹിക്കുന്നത് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കണം ശോധന ചെയ്യണം പരിശോധിച്ചിട്ട് പരിശോധിച്ചിട്ട് വിടാനല്ലോ പറഞ്ഞിരിക്കുന്നത് പരിശോധിച്ച് നിങ്ങളതിനെ അപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ പരിശോധിച്ച് നിങ്ങളതിനെ മനസ്സിലാക്കണം ഗ്രഹിക്കണം അതാണ് പറഞ്ഞിരിക്കുന്നത് ണം അപ്പൊ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എക്സലൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അതിനെ അങ്ങോട്ട് അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാടിലേക്ക് നമ്മൾ മാറുകയാണ് സ്തോത്രം കഴിഞ്ഞാൽ സൺഡേ നമ്മൾ ആ ചിന്തിച്ചു കർത്താവ യേശു ക്രിസ്തുവിന്റെ വരവിനെ ചിന്തിച്ചു അവിടെ നമ്മൾ പറഞ്ഞ ഒരു വിഷയം മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിനും എന്ത് ചെയ്യണം ഉണർന്നും ഉണർന്ന് സദാകാലവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പം മനുഷ്യപുത്രന്റെ നാളിൽ യേശുക്രിസ്തുവിൻ്റെ നാളിൽ നിൽക്കുവാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ആ പ്രാപ്തി എന്താണെന്നാണ് ഈ പൗലോസിന്റെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പൗലോസ് അതാണ് പൗലോസ് എഫിലിപ്പേരുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിന്റെ നാളിൽ കർത്താവിന്റെ മേഘ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരുവിൽ ഇവർ നിർമലന്മാരായിരിക്കണം ഇടർച്ചയില്ലാത്തവർ ബ്ലെയിംലെസ് ആയിരിക്കണം ഇവർ ആരും ഇവരെ കുറ്റം പറയാൻ പാടില്ല പിശാജ് ഇവരുടെ മേൽ ഒരു കുറ്റം പറയരുത് പിശാജ് ഇവരുടെ മേൽ ബ്ലെയിം ചെയ്യരുത് ഇവർ നിർമ്മലന്മാരായിരിക്കണം നിർബലന്മാരായിരിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാണ് പോലോസ് ഇന്ന് രാത്രി ദൈവമക്കളെ സ്തോത്രം നമ്മുടെ പ്രാർത്ഥന ഒന്ന് മാറ്റണം നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസം വരുത്തണം എന്ത് പ്രാർത്ഥിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് ഞാൻ രാവിലെ ഓർപ്പിച്ചു സ്തോത്രം എല്ലാം പ്രാർത്ഥിക്കണ്ടെന്നും ഞാൻ പറയുന്നില്ല നമുക്ക് നമ്മുടെ വിഷയങ്ങൾ സഹോദരങ്ങളുടെ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥനയുടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ വിഷയങ്ങൾക്കായിരിക്കണം എല്ലാം പ്രാർത്ഥിച്ചു വാങ്ങിച്ചു പക്ഷെ കർത്താവ് വന്നിട്ട് പോയില്ലെങ്കിലോ കർത്താവ് വന്നിട്ട് നമുക്ക് എടുക്കപ്പെടാൻ കഴിയാതെ പോയാലോ അതിനേക്കാൾ വലിയ നഷ്ടമുണ്ടോ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നമ്മൾ ഇവിടുത്തെതെല്ലാം വാങ്ങി കൂട്ടി കൈവശം വെച്ചിരിക്കുക പക്ഷേ കർത്താവ് വന്നിട്ട് നമ്മൾ പോയതുമില്ല അപ്പോ ഏറ്റവും പ്രയോറിറ്റി പ്രാർത്ഥനകൾ കൊടുക്കേണ്ട വിഷയം ഞാൻ പറയുന്നത് ഒന്നാമത് പ്രാർത്ഥിക്കണം കർത്താവിനുള്ള സ്നേഹം ഒന്ന് വർദ്ധിക്കാൻ പ്രാർത്ഥിക്കണം യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം അത് ദൈവം വചനം വചനത്തിൻ്റെ പരിജ്ഞാനം അല്ലെ വചനത്തിന്റെ അകത്തു നിന്നുള്ള ആ ആ അറിവ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ യേശുവിനോടുള്ള സ്നേഹം നമ്മളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കണം അപ്പം ഒന്നാമത് നമ്മൾ പ്രാർത്ഥന കർത്താവ് അങ്ങോടുള്ള സ്നേഹം എന്നിലൊന്ന് വർദ്ധിപ്പിക്കണം അത് എഫ് എഫ് സി ലേഖനത്തിലുള്ള പ്രാർത്ഥനയിലേതാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിച്ച് സ്നേഹത്തിന്റെ വീതിയും ആഴവും ഉയരവും നീളവും ആ അത് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നു സ്തോത്രം അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നോക്കി അവിടുത്തെ പ്രാർത്ഥന അതാണ് പൗലോസിന്റെ പലോസിന്റെ ലേഖനം എഴുതിയർക്ക് ലേഖനം പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പരിജ്ഞാനത്തെ കവിയുന്ന ബുദ്ധിയെ കവിയുന്ന ദൈവസ്നേഹം റിയുവാനുള്ള പ്രാപ്തി നമുക്കുണ്ടാകണം ആ പ്രാപ്തിക്ക് വേണ്ടിയ പ്രാപ്തി എന്ന് വെച്ച ദൈവസ്നേഹം നമ്മുടെ അകത്ത് വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഓർഡറായി വരുന്നത് ആ ഓർഡർ ഉണ്ടാകുന്ന അപ്പോഴാണ് ശരിയായിട്ടുള്ള ആരാധന നമ്മളിൽ വെളിപ്പെടുന്നത് അപ്പോഴാണ് ശരിയായിട്ടുള്ള ജീവിതം വെളിപ്പെടുന്നത് അപ്പോഴാണ് ആ ദൈവസ്നേഹം അകത്ത് കയറിയിട്ടില്ല എങ്കിൽ ദൈവസ്നേഹം അകത്തില്ല എങ്കിൽ നമ്മുടെ ജീവിതം ആരാധന ഇതൊക്കെ ഒന്നിൽ ഏതെങ്കിലും മാനുഷികമായ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും റിലീജിയസ് റൂളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഓഫ് ആയതുകൊണ്ടായിരിക്കാം ഇതൊന്നും അല്ല ദൈവത്തിന് ആവശ്യം കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരെയാണ് കർത്താവ് നോക്കുന്നത് ഒന്നാമതാണ് പ്രാർത്ഥന രണ്ടാമത് അന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് രണ്ടാമത് പ്രാർത്ഥിക്കേണ്ടത് വിവേചിച്ചറിയുവാൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് എന്താണ് ഏറ്റവും നല്ലതെന്ന് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് ഒന്ന് പ്രൂവ് ചെയ്ത് ഒന്ന് അപ്രൂവ് ചെയ്യുവാൻ നമുക്കിടയായി തീർന്നു അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും രണ്ടാമതായിട്ട് എന്ന് വെച്ചാൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു മാനദണ്ഡം വെക്കണം അറിയാൻ മനസ്സിലായി എല്ലാ വിഷയങ്ങളും ജീവിതത്തിൽ കടന്നു വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കണം ഒരു സ്കെയിൽ ഉണ്ടായിരിക്കണം ഒരു അളവ് ഉണ്ടായിരിക്കണം ആ അളവെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ എന്തായിരിക്കും ആ അളവെന്ന് പറയുന്നത് ഈ എക്സലൻസി ആയിരിക്കണം എക്സലൻ്റ് ആയിരിക്കണം െസ്റ്റായിരിക്കണം അളവ് നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 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 ഗോൾഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ഗോൾഡ് വിൽക്കുന്ന ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ഗോൾഡ് വിൽക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാനോ വിൽക്കാനോ എന്തിനാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഗോൾഡ് ഇരിക്കുന്നതെല്ലാം ആ കളറും രൂപവും കൊണ്ട് എല്ലാം ഗോൾഡാണെന്ന് പറയാൻ അല്ലേ നല്ല കോപ്പർ നല്ല ആയിട്ട് പോളിഷ് ചെയ്ത് നല്ല ഗോൾഡ് ആക്കി ഗോൾഡ് കളറിലാക്കി വെച്ചിട്ടുണ്ട് അത് ഗോൾഡല്ല കോപ്പറാണ് അതുപോലെ ഗോൾഡ് പെയിൻറ് അടിച്ച് ഒരുപാട് സാധനങ്ങളുണ്ട് അതും ഗോൾഡ് അല്ലല്ലോ ഡ്യൂപ്ലിക്കേറ്റാണ് അപ്പം ഗോൾഡ് പോലെ ഇരിക്കുന്നതെല്ലാം ഗോൾഡ് അല്ല അപ്പോൾ പിന്നെന്ത് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ തട്ടാൻമാരാണ് എന്തു ചെയ്യുക അവർ ഒരച്ചു നോക്കും ഒരച്ചു നോക്കും ടെസ്റ്റ് ചെയ്തിട്ടാണ് അവരത് അപ്രൂവ് ചെയ്യുന്നത് ഇത് ഗോഡാണ് എന്ന് അപ്പോൾ ഈ ഒരു 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 ഫോർമാറ്റാണ് നമുക്ക് വേണ്ടത് ഈ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് കാണുന്നതെല്ലാം പൊന്നല്ല അത് ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് വേണം പ്രൂവ് ചെയ്യാൻ അതാ പോലെ പറഞ്ഞത് എല്ലാം ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിക്കാനാണ് പറയുന്നത് എല്ലാം ശോധന ചെയ്യണം എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ ഏറ്റവും ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നിർമ്മലതയുള്ളതും

നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് ഇതിപ്പോൾ ആരെയും ടെസ്റ്റ് ചെയ്യാനല്ല അടുത്തിരിക്കുന്നവരെ ടെസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത് അടുത്തിരിക്കുന്നവരെ ജഡ്ജ് ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരവരെ തന്നെ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്നെ തന്നെ ടെസ്റ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യണം എന്ത് ടെസ്റ്റ് ചെയ്യണം ഒന്ന് നമ്മുടെ വിശ്വാസം ഒന്ന് ഉരച്ച് നോക്കണം നമ്മുടെ വിശ്വാസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ആ വിശ്വാസം അത് ഒറിജിനലാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ആ വിശ്വാസം അതിനെന്തെങ്കിലും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോന്നൊന്ന് നോക്കണം അതിൻ്റെ എവിടെയെങ്കിലും അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിൽ ഇരിക്കുന്നു നിങ്ങളെ തന്നെ ഒന്ന് ചോദന ചെയ്യണം നിങ്ങൾ കൊള്ളരാത്തവരാണ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊള്ളരുതാത്തവരാണെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് അതാ പോലും എങ്ങനത്തെ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ അറിയാം നിങ്ങളുടെ അകത്ത് ക്രിസ്തു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ടെസ്റ്റ് ഒരു വിഷയം നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആദ്യം നാളുകളിൽ നമ്മുടെ അകത്തുണ്ടായിരുന്ന ആ കാഴ്ചപ്പാട് സമർപ്പണം തീഷ്ണത ആരാധന ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ അതിപ്പോഴും നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കിക്കേ ഇപ്പോഴും നമ്മൾ ആ ഒരു അനുഭവത്തിലാണോ എന്ന് എന്ന് നോക്കുകാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് എഫ് എസ് ഉള്ള സഭയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ പറയുന്നത് അവരെ കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട് അറിയാമോ നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിങ്ങളെ കുറിച്ച് പറയാനുണ്ട് വിശ്വാസത്തിന്റെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ആ സ്നേഹത്തിന് ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നൊരു കുറ്റം നിങ്ങളെ കുറിച്ച് പറയാനുണ്ട് അപ്പൊ ആ ഒരു വിഷയം പോലും ഇത്ര വലുതായിട്ടാണ് കർത്താവ് എടുക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സഫയോട് പറയുന്നത് വേഗത്തിൽ അത് പരിഹരിക്കണം നീ എവിടാ വീണെന്നുള്ളത് ഓർത്ത് നീ മാനസാന്തരപ്പെടണം അപ്പോൾ നമ്മൾ പരിശോധിക്കണം വിശ്വാസവും നമ്മുടെ സ്നേഹവും ഒക്കെ ആദ്യം ആളുകളെ പോലെ ഇപ്പോഴും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം അവരവർ അവരവരെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കിയിട്ട് നമ്മൾ അതിനെ അത് മനസ്സിലാക്കണം അതിനെ അപ്രൂവ് ചെയ്യണം ഇല്ല എങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം ഇല്ല എങ്കിൽ നമ്മൾ മടങ്ങി വരാൻ തയ്യാറാകണം അത് ഒരു ഒരു വിഷയം അതൊരു ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ആരാധനയെ കുറിച്ച് അല്പം മുമ്പ് പറഞ്ഞു നമ്മുടെ ആരാധന ഏറ്റവും ശ്രേഷ്ഠമാണോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരാധന യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹം അകത്ത് വന്നിട്ടാണോ എന്നിൽ ആരാധന വെളിപ്പെടുന്നതെന്ന് നമ്മൾ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോഴാണ് നമുക്കറിയാവുന്നത് നമ്മുടെ ആരാധന എക്സലൻ്റ് വർഷിപ്പാണോ എന്നുള്ളത് റോമാലേഖനത്തിൽ നമ്മൾ അധ്യായത്തിൽ വായിക്കുന്ന പോലെ പൗലോസ് അവരെ പ്രവർത്തിപ്പിക്കുന്ന പോലെ നിങ്ങളുടെ ആരാധന എങ്ങനെയുള്ള ആരാധനയായിരിക്കണം ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം ബുദ്ധിയുള്ള ആരാധനായിരിക്കും എക്സലന്റ് ആയിട്ടുള്ള ആരാധനയായിരിക്കും ശ്രേഷ്ഠമായ ആരാധന ആയിരിക്കണം നിങ്ങളുടെ അവയവങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായിട്ട് സമർപ്പിക്കണം ആരാധനയിൽ ഒരു പൂർണ്ണത ഉണ്ടായിരിക്കണം ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം ഒരു താങ്ക്സ് ഗിവിംഗ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു അനുഭവത്തിലാണ് ഈ ആരാധന ഉണ്ടാകേണ്ടത് അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്താണ് നല്ലത് ഭേദാഭേദങ്ങളിൽ